ഹലോ എല്ലാവർക്കും സുഖമല്ലേ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഫസ്റ്റ് തന്നെ നമ്മുടെ പുഴുങ്ങലരി ചെറിയ ചൂടുവെള്ളത്തിൽ, അതായത് ഒരു തിള വന്ന വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കുക. ആ സമയം കൊണ്ട് അയിലല്ലെങ്കിൽ ചെമ്മീനോ അയക്കൂറോ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ചെറിയ അയില ആയതുകൊണ്ട് ഞാൻ വര ഇട്ടുകൊടുത്തിട്ടില്ല. വലിയ അയിലയാണെങ്കിൽ നല്ല വരയൊക്കെ ഇട്ടുകൊടുത്ത് അധികം ഡ്രൈ ആവാതെ മീൻ പൊരിച്ചെടുക്കണം. പിന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു തക്കാളി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിയില, വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. രണ്ട് രീതിയിലുള്ള മസാല ഉണ്ട്. ഇത് തലശ്ശേരി സ്റ്റൈൽ ഒരു സ്റ്റൈലിൽ ഉമ്മ ഉണ്ടാക്കുന്ന പോലെയാണ്. ആ ഒരു സമയത്ത് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി, തേങ്ങയും കൂടി ഇട്ട് മിക്സിയിലാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് അരക്കുക. ഗ്രൈൻഡറിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. മിക്സിയിൽ അരക്കുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ടതൊന്ന് ടൈറ്റ് ചെയ്യണം കേട്ടോ. ഉപ്പും അരിപ്പൊടിയും നോക്കിയിട്ടിട്ട് നമുക്കിങ്ങനെ കുഴക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാവാക്കിയെടുക്കുക. പിന്നെ നമ്മൾ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ ചെറുതായിട്ടൊരു ഉള്ളി ഇട്ടിട്ട്, അതായത് വലിയുള്ളി ഇട്ട് വഴറ്റി, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമ്മൾ അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുരുമുളകിൻ്റെയും മല്ലീൻ്റെ ഒക്കെ ഫ്ലേവറായിട്ടൊരു നാടൻ ഫ്ലേവർ ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ, അത് ബാക്കിയുള്ളത് ഒളിപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും അതെടുത്ത് കഴിക്കും. അതിൽ നിന്ന് ഒന്നോ രണ്ടോ മീനെടുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ ഓയിലൊക്കെ, അതായത് വെളിച്ചെണ്ണൊക്കെ പുറത്ത് വന്നതിനാൽ സംഭവം സെറ്റായി. പിന്നെ വാഴയിലെടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തടവുക. വാഴയിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോയിൽ ഉപയോഗിക്കാം കേട്ടോ. ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ വാഴയിൽ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു അരിമാവില്ലേ, അതിൽ നിന്ന് ഓരോ ഉണ്ട, അതായത് ഒരു ചപ്പാത്തി മാവിൻ്റെ വലുപ്പത്തിൽ ഉണ്ടെടുത്ത് കുറച്ച് കട്ടിയിൽ പരത്തുക കേട്ടോ. തീരെ തിന്നായി കഴിഞ്ഞാൽ അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും വലിയൊരു ഷേപ്പാക്കിയിട്ട്, അതായത് വലിയ റൗണ്ടാക്കി 2 മീനൊക്കെ വെക്കും. നമുക്ക് ശരിക്കും ഒരു പകുതിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിപ്പോൾ പരത്തുമ്പോഴുള്ള സോഫ്റ്റ്നെസ് കിട്ടിയില്ലേ, കുറച്ചും കൂടി മാവ് ലൂസാക്കണം എന്നാട്ടോ അതിനർത്ഥം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ, അതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് സൈഡിലേക്ക് വെക്കാൻ പാടില്ല, കാരണം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സൈഡിൽ നമുക്ക് വേറെ കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കാനുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ അയില വെക്കുക. അയിലയാണ് നമ്മൾ ഈ ഒരു മീൻ ഒറോട്ടി അല്ലെങ്കിൽ പുഴുങ്ങ പത്തിരി, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അയില ഇങ്ങനെ വെച്ചു കൊടുക്കുക. അയിലക്കാണ് ഏറ്റവും നല്ല ചുവയുള്ളത്. പിന്നെ അയക്കൂറ, ചെമ്മീൻ അതൊക്കെ ഉപയോഗിക്കും. പക്ഷേ മീനൊറോട്ടി അല്ലെങ്കിൽ പുഴുങ്ങപ്പത്തിരി എന്നൊക്കെ പറയുമ്പം അയിലയാണ് അതിൻ്റെ താരം. വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ അരി അരക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അരക്കണ്ട കേട്ടോ. ഒരു 1/4 ഭാഗം അരച്ചാൽ മതി, എന്നാലാണ് അതിൻ്റെ ടെക്സ്ചർ കിട്ടുക. ഇത് കണ്ടോ, വേറൊരു വാഴയിൽ അതേപോലെ പരത്തി കുറച്ച് മസാല തേച്ചിട്ട് ഇത് വെച്ചിട്ട് കവർ ചെയ്യും. ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മേലിലേക്ക് ലെവലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാണുമ്പോൾ കുറച്ച് ടഫാണെങ്കിൽ ഈസി ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ആവിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റുക. ഒരു 20-25 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും. നല്ല അടിപൊളി മീൻ പത്തിൽ അല്ലെങ്കിൽ മീനൊറോട്ടി അല്ലെങ്കിൽ മീനട എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വിളിക്കാം. നല്ല ചൂടോടെ അങ്ങ് മുറിച്ച് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. ഇതിന് ടേസ്റ്റ് എപ്പോഴറിയോ, കൂടുതൽ കൂടുക പിറ്റേ ദിവസം, അതായത് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കിയ ഐറ്റം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്തറിയോ, നല്ല ചൂടുള്ള കട്ടൻ ചായ, കുരുമുളകിൻ്റെ മല്ലിയലിൻ്റെ ആ ഒരു ചുവയും അതിൻ്റെ കൂടെ ആ കുരുമുളകിൻ്റെ എരിവും ഈ ചൂടുള്ള കട്ടൻ ചായയും കൂടി സിപ്പ് ചെയ്ത് കുടിക്കുമ്പോഴുള്ള വൈബ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് മക്കളെ. ഇതൊരു പൊളി ഐറ്റാട്ടോ. നമ്മളെ വീട്ടിൽ സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടോ രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ അടയില്ലേ അതേപോലെയും ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ചെയ്താലും മതി. ഇതിൻ്റെ ആ ഒരു കുരുമുളകിൻ്റെയും മല്ലിയിലിൻ്റെ ഒക്കെ നാടൻ ഫ്ലേവർ ഉണ്ടല്ലോ, അതെല്ലാവരുടെ ഒരു ഫേവറേറ്റാണ് കേട്ടോ. അതേപോലെ അട ആക്കുകയാണെങ്കിൽ ജസ്റ്റ് പരത്തിയിട്ട് മസാല തേച്ച് ഒരു മീൻ വെച്ച് ജസ്റ്റ് ഒന്ന് സെമി സർക്കിളായിട്ട് മടക്കുക. അത്രയേ ഉള്ളൂ അടൻ്റെ കാര്യം, ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഓൾവേസ് ഫോളോ മെല്ലു ഫുഡ് സ്റ്റോറീസ്.